ഹായ് ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മേ ഫ്ലവർ. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ഇഡിയംസ് ആൻഡ് ഫ്രേസസിൻ്റെ പാർട്ട് 3 ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഫെൽറ്റ് ബ്ലൂ. ഫെൽറ്റ് ബ്ലൂ മീൻസ് ഫീൽ വെരി സാഡ്, അതായത് വളരെയധികം സങ്കടം തോന്നുക അല്ലെങ്കിൽ വിഷമം തോന്നുന്ന ഒരവസ്ഥയ്ക്കാണ് ഫെൽറ്റ് ബ്ലൂ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഐ റിയലി ഫീൽ ബ്ലൂ വെൻ ഐ ഹേർഡ് ഹിസ് ഫെയിലിയർ ഇൻ ദി എക്സാം. അതായത് എക്സാമിൽ അവൻ പരാജയപ്പെട്ടു എന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സങ്കടം തോന്നി. ഐ റിയലി ഫീൽ ബ്ലൂ വെൻ ഐ ഹേർഡ് ഹിസ് ഫെയിലിയർ ഇൻ ദി എക്സാം. സെക്കൻഡ് വൺ, റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് മീൻസ് റെയിനിങ് വെരി ഹെവിലി, അതായത് ഭയങ്കരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുന്നതിനെയാണ്, നിർത്താതെ പെയ്യുന്ന മഴയ്ക്കാണ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഐ ആം അണേബിൾ ടു ഗോ ഔട്ട് ആസ് ഇറ്റ് റെയിൻസ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഐ ആം അണേബിൾ ടു ഗോ ഔട്ട് ആസ് ഇറ്റ് റെയിൻസ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തതുകൊണ്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. നെക്സ്റ്റ് വൺ, വൺസ് ഇൻ എ ബ്ലൂ മൂൺ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ മീൻസ് ഹാപ്പനിങ് വെരി റെയർലി, അതായത് വളരെയധികം അപൂർവമായിട്ട് സംഭവിക്കുക, വളരെ അപൂർവമായിട്ട് റെയറായിട്ട് സംഭവിക്കുന്ന കാര്യത്തിനെയാണ് വൺസ് ഇൻ ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ, ഐ ആം ലിവിങ് എബ്രോഡ്, ഐ ഗെറ്റ് ടു സീ മൈ പാരൻസ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ഐ ആം ലിവിങ് എബ്രോഡ്, ഐ ഗെറ്റ് ടു സീ മൈ പാരൻസ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ, അതായത് ഞാൻ പുറത്താണ്, അതായത് വിദേശത്താണ് താമസിക്കുന്നത്, എനിക്ക് വല്ലപ്പോഴുമാണ്, അതായത് എപ്പോഴെങ്കിലുമാണ് എൻ്റെ പാരൻസിനെ കാണാൻ സാധിക്കുക. അങ്ങനെയുള്ള റെയർ കേസസിനെയാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. അടുത്തത്, എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ മിസ് ഫോർച്യൂൺ വിച്ച് ബ്രിങ്സ് ഗുഡ് റിസൾട്ട്സ് ഓർ ബെനിഫിറ്റ്സ്, അതായത് നമ്മൾ പറയും ഉർവശി ശാപം ഉപകാരമായി മാറുക, അതിനെയാണ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയുന്നത്. അതായത് എന്താണ്, ഒരു മോശം അവസ്ഥയാണ്, പക്ഷെ അത് നമ്മൾക്ക് അനുകൂലമായിട്ട് വരിക, അതിനെയാണ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ദ ലോക്ക്ഡൗൺ ടേൺ ടു ബി എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആസ് ഇറ്റ് ഗേവ് എ ലോട്ട് ഓഫ് ടൈം ടു സ്പെൻഡ് വിത്ത് ദ ഫാമിലി. അതായത് ഇപ്പം നമുക്കറിയാം, കുറേ ആളുകൾ ഫാമിലിയുമായിട്ടൊക്കെ ആ ഒരു അടുപ്പം നിലനിർത്താൻ, അതായത് ഇപ്പോൾ ജോലിയുമായിട്ടൊക്കെ കുറച്ച് വിട്ടു നിൽക്കേണ്ട അവസ്ഥകളൊക്കെ വന്ന ആളുകൾക്ക് ഈ ലോക്ക്ഡൗണിലൂടെ അവർക്ക് ഫാമിലിയുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ കുറേ സമയം കിട്ടി എന്നുള്ള ആ ഒരു അവസ്ഥയാണ് പറയുന്നത്. ദ ലോക്ക്ഡൗൺ ടേൺ ടു ബി എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആസ് ഇറ്റ് ഗേവ് എ ലോട്ട് ഓഫ് ടൈം ടു സ്പെൻഡ് വിത്ത് ദ ഫാമിലി. നെക്സ്റ്റ് വൺ, ദ ലാസ്റ്റ് സ്ട്രോ. ദ ലാസ്റ്റ് സ്ട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സീക്വൻസ് ഓഫ് അൺപ്ലസൻറ്റ് തിങ്സ് അല്ലെങ്കിൽ ലാസ്റ്റ് റേ ഓഫ് ഹോപ്പ്, അതായത് നമുക്കറിയാം അവസാനത്തെ കച്ചിത്തുരുമ്പ് എന്ന് പറയാം, അതായത് ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ വന്നതിന് ശേഷം അവസാനത്തെ ഒരു പിടിവള്ളി, അതായത് ലാസ്റ്റ് റേ ഓഫ് ഹോപ്പ്, അവസാനത്തെ പ്രതീക്ഷ. അതിന് എക്സാമ്പിൾ, ഇറ്റ് ഈസ് വെരി കോമൺ ദാറ്റ് പീപ്പിൾ വെയിറ്റ് അൺടിൽ ദ ലാസ്റ്റ് സ്ട്രോ ടു ടേക്ക് ആൻ ആക്ഷൻ. ഇറ്റ് ഈസ് വെരി കോമൺ ദാറ്റ് പീപ്പിൾ വെയിറ്റ് അൺടിൽ ദ ലാസ്റ്റ് സ്ട്രോ ടു ടേക്ക് ആൻ ആക്ഷൻ, അതായത് അവസാന പിടിവള്ളി വരെ കാത്തുവയ്ക്കും, അതായത് അന്നിട്ട് മാത്രമാണ് ഒരു ബിസിനസ്സിലേക്കോ അല്ലെങ്കിൽ ആ ഒരു നഷ്ടങ്ങളുടെ എല്ലാം തുടർച്ചയ്ക്ക് ശേഷമായിരിക്കും ഒരു മുന്നിട്ടിറങ്ങലുണ്ടാവുക, അതിനെയാണ് ലാസ്റ്റ് സ്ട്രോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഹെർക്കൂലിയൻ ടാസ്ക്. ഹെർക്കൂലിയൻ ടാസ്ക് മീൻസ് എ വെരി ഡിഫിക്കൽട്ട് ആക്ടിവിറ്റി, വളരെയധികം പ്രയാസമുള്ള ഒരു ജോലി അല്ലെങ്കിൽ ഒരു പ്രവൃത്തിക്കാണ് ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറയുന്നത്. അതിനെ ഹിമാലയൻ ടാസ്ക് എന്നും പറയാറുണ്ട്, അതും ഡിഫിക്കൽട്ട് ആക്ടിവിറ്റിയാണ്. അതായത് നീഡ് എ ലോട്ട് ഓഫ് ഹാർഡ് വർക്ക്. എക്സാമ്പിൾ, ക്രോസിംഗ് ദ റിവർ ഈസ് എ ഹെർക്കൂലിയൻ ടാസ്ക്. നമുക്കറിയാം നദി മുറിച്ച് കടക്കുക എന്ന് പറയുന്നത് ഈസ് എ ഹെർക്കൂലിയൻ ടാസ്ക്. ദെൻ അറ്റൈനിങ് എക്കണോമിക് സ്റ്റെബിലിറ്റി ഈസ് എ ഹെർക്കൂലിയൻ ടാസ്ക് ഡ്യൂറിംഗ് ദീസ് ടൈംസ് ഓഫ് പാൻഡമിക് സിറ്റുവേഷൻ. ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം പ്രസക്തമാണ്. അതായത് അറ്റൈനിങ് എക്കണോമിക് സ്റ്റെബിലിറ്റി ഈസ് എ ഹെർക്കൂലിയൻ ടാസ്ക്, അതായത് എക്കണോമിക് സ്റ്റെബിലിറ്റി നേടിയെടുക്കുക എന്ന് പറയുന്നത് ഇസ് എ ഹെർക്കൂലിയൻ ടാസ്ക് ഡ്യൂറിംഗ് ദീസ് ടൈംസ് ഓഫ് പാൻഡമിക് സിറ്റുവേഷൻ. അതായത് ഈ ഒരു COVID-19 കാലഘട്ടത്തിൽ വളരെയധികം പ്രയാസമാണ്, കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഹെർക്കൂലിയൻ ടാസ്ക് ടു അറ്റൈൻ, അതായത് ആ ഒരു നേടിയെടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു എക്കണോമിക് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഹെർക്കൂലിയൻ ടാസ്ക്. ദെൻ നെക്സ്റ്റ്, ഹാർഡ് നട്ട് ടു ക്രാക്ക്. ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഡിഫിക്കൽട്ട് ടു അറ്റൈൻ, അതായത് നേടിയെടുക്കാൻ വളരെ പ്രയാസമുള്ളത്. ഹാർഡ് നട്ട് ടു ക്രാക്ക് അല്ലെങ്കിൽ
എന്താണ് കടിച്ച് പൊട്ടിക്കാൻ പ്രയാസമായതെന്നുള്ളതാണ്. അതായത് മാത്സ് ആൻഡ് ഇംഗ്ലീഷ് ആർ ഹാർഡ് നട്ട്സ് ടു ക്രാക്ക്. അതായത് നമ്മൾ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെപ്പോഴും പറയും മാത്സ് ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഗ്രാമറും മാത്സും ആണെന്ന് പറയും. അപ്പം അതുപോലെ മാത്സ് ആൻഡ് ഇംഗ്ലീഷ് ആർ ദ ഹാർഡ് നട്ട്സ് ടു ക്രാക്ക്, കടിച്ച പൊട്ടാത്ത രണ്ട് സബ്ജക്ട്സ് ആണ് മാത്സ് ആൻഡ് ഇംഗ്ലീഷ്. നെക്സ്റ്റ് വൺ, കിക്ക് ദ ബക്കറ്റ്. കിക്ക് ദ ബക്കറ്റ് മീൻസ് ടു ഡൈ. നേരത്തെ നമ്മൾ നേരത്തെ വീഡിയോയിൽ ചെയ്തിരുന്നു ലിക്ക് ദ ഡസ്റ്റ് പാസ് അവേ, അല്ലെങ്കിൽ ലിക്ക് ദ ഡസ്റ്റ് എന്നൊക്കെ പറയുന്നതും മരിക്കുക എന്നുള്ള മീനിങ് ആണ്. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹി ഹാസ് ഡിസൈഡഡ് ടു ഡൊണേറ്റ് ഹിസ് ഓർഗൻസ് വെൻ ഹി കിക്സ് ദ ബക്കറ്റ്. ഹി ഹാസ് ഡിസൈഡഡ് ടു ഡൊണേറ്റ് ഹിസ് ഓർഗൻസ്, അവൻ്റെ ഓർഗൻസ് അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനിച്ചു എപ്പോഴാണ്? വെൻ ഹി കിക്സ് ദ ബക്കറ്റ്. നെക്സ്റ്റ് വൺ, ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ. ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൺ ഇൻ റിച്ച്നെസ്, അതായത് സമ്പന്നതയിൽ ജനിക്കുക, അതായത് ഒരുപാട് സമ്പത്തിൻ ഉള്ള ഒരു ഫാമിലിയിൽ ജനിക്കുക, അതിനെയാണ് ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഹി ഈസ് ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ ഇൻ ഹിസ് മൗത്ത് സോ ഹി ഡസൻ നീഡ് എ ജോബ്. ഹി ഈസ് ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ ഇൻ ഹിസ് മൗത്ത് സോ ഹി ഡസൻ നീഡ് എ ജോബ്. അവന് ജോലിയുടെ ആവശ്യമൊന്നുമില്ല, കാരണം അവൻ വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ചവനാണ്, അല്ലെങ്കിൽ സ്വർണ്ണക്കരണ്ടി എന്നാണ് നമ്മൾ പറയുക, സ്വർണ്ണ വായിൽ സ്വർണ്ണക്കരണ്ടിയുമായിട്ട് ജനിച്ചവനാണ്. സോ ഹി ഡസൻ നീഡ് എ ജോബ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ബ്ലൂ ബ്ലഡ്. ബ്ലൂ ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾ ബോൺ ഇൻ ഹൈ ഫാമിലി, അല്ലെങ്കിൽ പീപ്പിൾ ഓഫ് ഹൈ ബേർത്ത്, അതിനെയാണ് ബ്ലൂ ബ്ലഡ് എന്ന് പറയുന്നത്. മെൻ ഓഫ് ബ്ലൂ ബ്ലഡ് ആർ ഓൾവേസ് സുപ്പീരിയർ ടു അതേഴ്സ്. അതായത് നമ്മൾ റോയൽ ബ്ലഡ് എന്നൊക്കെ പറയും, രാജകുടുംബത്തിൽ ജനിക്കുക. മെൻ ഓഫ് ബ്ലൂ ബ്ലഡ് ആർ ഓൾവേസ് സുപ്പീരിയർ ടു അതേഴ്സ്, എല്ലായ്പ്പോഴും അവർ സുപ്പീരിയർ ആയിരിക്കും, ഉന്നത പദവിയിലായിരിക്കും അവർ, അല്ലെങ്കിൽ ഉന്നത സ്ഥാനീയരായിരിക്കും. മെൻ ഓഫ് ബ്ലൂ ബ്ലഡ് ആർ ഓൾവേസ് സുപ്പീരിയർ ടു അതേഴ്സ്. ഇത് സാധാരണ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് ചോദിക്കുന്ന ഒരു കോമൺ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.